എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റും ഒരു പോസ്റ്റർ മേക്കിങ്ങും ആണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പോസ്റ്റർ മേക്കിംഗ് ചെയ്യാം, അതിനുശേഷം ക്രാഫ്റ്റ് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സ്കൂളിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു എഫ്എസ്സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് ഒരു പടം വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആദ്യം വരച്ചെടുക്കുക, അതിനുശേഷം അതിനകത്ത് ഞാനിതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കളർ ചെയ്യുന്നത് ഒരു ഫ്ലാഗിനകത്താണ് ഞാനിപ്പോൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ക്രയോൺസ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. നിങ്ങൾ കളർ പെൻസിലോ അല്ലെങ്കിൽ സ്കെച്ചൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലാഗിന് ആദ്യം കൊടുക്കുന്നത് ഓറഞ്ച് കളറ്, പിന്നെ ഗ്രീൻ, പിന്നെ ബ്ലൂ, അങ്ങനത്തെ കളേഴ്സ് ആദ്യം കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിന് ഞാൻ കൊടുക്കുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ ഞാൻ ഫ്ലാഗിന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരാൾ ഫ്ലാഗ് കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നടുക്ക് കളറൊന്നും കൊടുക്കാതിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ആ ഒരു ഞാൻ മേലിൽ ഇതുപോലെ ഒരു ഡെക്കറേഷൻ പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ആദ്യം ഓറഞ്ച് കളറ്, പിന്നെ ഗ്രീൻ കളറ്, പിന്നെ വൈറ്റ്, അവിടെ ഒന്നും നമ്മൾ കളർ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലാഗ് പിടിച്ചിരിക്കുന്ന ആ ഒരു കയ്യിൽ നമുക്ക് ക്രീം കളറ്, ഒരു സ്കിൻ കളറ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൈക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ യൂസ് ചെയ്ത കളർ കൊണ്ട് തന്നെ നമ്മൾ പ്രാവും വരച്ചിട്ടുണ്ട്. അപ്പം മേളിലും താഴെയായിട്ട് രണ്ട് പ്രാവ് വരച്ചിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അവിടെ ലൈറ്റായിട്ട് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ബലൂൺസ് വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതും ഞാൻ കളർ ചെയ്യാനായിട്ട് ഓറഞ്ച്, ഗ്രീൻ അങ്ങനെയാണ് കളർ ചെയ്യുന്നത്. അപ്പം ഞാൻ വേറൊരു കോമ്പിനേഷനിലാണ് കളർ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ കളർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ മൂന്ന് ബലൂൺസിൻ്റെയും നടുക്കായിട്ട് വേറെ രണ്ട് ബലൂൺസും കൂടി ഉണ്ട്. അവിടെ ഞാൻ വൈറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഒരു കാൽ ഭാഗത്ത് വരെ നമുക്കൊരു ഓറഞ്ച് കളർ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അടിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഓറഞ്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഗ്രീനും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. നടുക്ക് വൈറ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇത് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴേക്കും ആവശ്യത്തിന് കളറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കട്ടിയിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്രീനും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ചാണ് വേണ്ടത്. അത് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്ത ആ പടത്തിൻ്റെ മേൽ കൂടെ ഇങ്ങനെ നല്ല ഹൈലൈറ്റ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ പടത്തിന് നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നടുക്കത്തെ ആ ഒരു ഇതിന് ഞാനിപ്പോൾ ഡാർക്ക് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ചപ്പോൾ അത് ഞാൻ പെൻസിൽ കൊണ്ടായിരുന്നു വരച്ചിരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം ക്ലാരിറ്റിയോടെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം ഇപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ആ ഒരു പെൻസിൽ കൊണ്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ് പേപ്പറിലോട്ട്. ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് സ്കെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ സ്കെച്ചോ അല്ലെങ്കിൽ പേന യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓറഞ്ചിൻ്റെ തൊട്ടിപ്പുറത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുവാണ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റർ മേക്കിംഗ് റെഡി ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഈ ക്യാമറയിൽ ക്ലിയർ ആവാത്തതാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബ്ലാക്കും കൂടെ യൂസ് ചെയ്ത് അതിൻ്റെ മേളിൽ എഴുതാവുന്നതാണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാത്തതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എഴുതി നോക്കിയെന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ പോസ്റ്റർ മേക്കിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ബാഡ്ജാണ്, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബാഡ്ജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ പേപ്പർ എടുക്കുക. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറിലുള്ള ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കാണുന്നത് പോലെ നമുക്ക് മടക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന കഥ കാണുമ്പോഴേക്കും നല്ലോണം മനസ്സിലാവും. അപ്പോൾ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 3 ഓറഞ്ച് 2 വൈറ്റ് പിന്നെ 3 ഗ്രീനും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഈ കാണുന്ന പോലെ നമുക്ക് എല്ലാം ഇതുപോലെ എല്ലാം കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതും കൂടെ ഒട്ടിക്കുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ശരി കറക്റ്റാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 3 കളർ പേപ്പേഴ്സാണ്, ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്. ഇത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അറ്റത്ത് ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഡ്ജാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന പോസ്റ്റർ മേക്കിങ്ങും പിന്നെ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് കാണുന്നവർ. ബൈ ബൈ.